അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം. ഹസ്കിയ രാജാവ് ഭരണാധികാരിയായിരുന്ന കാലത്താണ് ഇസയ്യ നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്നത്. ഹസ്കിയ ഒരു നല്ല രാജാവായിരുന്നു. അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിക്കുകയും പ്രവാചകനിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം രാജാവ് കാലിന് അസുഖം ബാധിച്ച് കിടപ്പിലായി. അയൽ രാജ്യത്തെ ദുഷ്ടനായ രാജാവായിരുന്നു സിനാരിബ്. അയാൾ മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കുകയും ആ പ്രദേശം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഹസ്കിയ രാജാവിന്റെ കാലിന് സുഖമില്ലാതെ കിടപ്പിലായ കാര്യം അറിഞ്ഞപ്പോൾ ആ രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ സിനാരിബ് തീരുമാനിച്ചു. സിനാരിബ് തന്റെ 60,000 വരുന്ന വലിയ സൈന്യവുമായി ഇസ്രായേലിനെ ആക്രമിക്കുവാൻ പുറപ്പെട്ടു. ഈ വിവരമറിഞ്ഞ ഒരു ദൂതൻ കൊട്ടാരത്തിൽ ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ബാബിലോണിലെ രാജാവായ സിനാരിബ് നമ്മെ ആക്രമിക്കാൻ വരുന്നു. ഇത് കേട്ട് രാജാവിന് വളരെയധികം വിഷമം തോന്നി. ഒരു വലിയ സൈന്യത്തെ നേരിടാൻ കഴിയില്ലെന്ന് മാത്രമല്ല, തനിക്ക് കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ കൂടി പറ്റുകയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സിനാരിബ് ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന വാർത്ത അറിഞ്ഞ പ്രവാചകൻ പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിലെത്തി രാജാവിനെ കണ്ടു. സിനാരിബിനെയും സൈന്യത്തെയും കുറിച്ച് എന്താണ് അള്ളാഹു വെളിപ്പെടുത്തിയത്? അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു. അള്ളാഹു ഇതുവരെ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല, പ്രവാചകൻ പറഞ്ഞു. രാജാവ് സങ്കടപ്പെട്ടു. ആ രാത്രിയിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നൊരു വെളിപ്പെടുത്തലുണ്ടായി. ഈ സന്ദേശം രാജാവിനെ അറിയിക്കാൻ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോയി. ഹസ്കിയായുടെ മരണം അടുത്തിരിക്കുന്നുവെന്നും അതുകൊണ്ട് ഒരു പിൻഗാമിയെ നിയമിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചതായി പ്രവാചകൻ രാജാവിനോട് പറഞ്ഞു. രാജാവ് ഖിബിലയിലേക്ക് തിരിഞ്ഞ് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലോകനാഥനായ രക്ഷിതാവേ, സർവശക്തനും ദയാലുവുമായ അള്ളാഹുവേ, ഇസ്രായേൽ ജനതയോടുള്ള എന്റെ നീതിയും ധർമ്മവും എന്നേക്കാൾ കൂടുതൽ നിനക്കറിയാം. അത് ഞാൻ നന്നായി നിർവഹിക്കുന്നുണ്ടെന്നും നിനക്കറിയാമല്ലോ. എന്റെ എല്ലാ രഹസ്യവും പരസ്യവുമെല്ലാം നിന്നോടൊപ്പമാണ് എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഹസ്കിയായുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കേട്ടപ്പോൾ അള്ളാഹുവിന് അദ്ദേഹത്തോട് കരുണ തോന്നി. അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ഹസ്കിയായുടെ ജീവിതം 15 കൂടി നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രി പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന്റെ സന്ദേശമുണ്ടായി, ഹസ്കിയായുടെ ജീവൻ 15 കൂടി നീട്ടിയിരിക്കുന്നു എന്നും അത്തിപ്പഴത്തിന്റെ നീര് രാജാവിന്റെ കാലിലെ മുറിവിൽ തേച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. കൂടാതെ രാജാവിനെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്നും അള്ളാഹു വെളിപ്പെടുത്തി. പിറ്റേന്ന് പ്രവാചകൻ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ രാജാവിന്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഇത് കേട്ടപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷമായി. അള്ളാഹു കൽപ്പിച്ചതുപോലെ രാജാവ് അത്തിപ്പഴത്തിന്റെ നീര് മുറിവിൽ തേച്ചു. എന്തൊരു അത്ഭുതം! മുറിവുകൾ പെട്ടെന്ന് തന്നെ സുഖപ്പെട്ടു. രാജാവിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം നിലത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, നീ ദുഃഖിതരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിറ്റേ ദിവസം തന്റെ പടയാളികൾ നിലത്തു മരിച്ചു കിടക്കുന്നത് കണ്ട് സിനാരിബ് ഞെട്ടിപ്പോയി. പ്രവാചകനോട് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ അള്ളാഹു പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. രാജാവും അയാളുടെ 5 കൂട്ടാളികളും ഒഴിച്ച് മറ്റൊരാൾ പോലും അവരിൽ ജീവിച്ചിരിപ്പില്ല. ഹസ്കിയ രാജാവ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ തന്റെ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. രാജാവ് സിനാരിബിനെയും കൂട്ടാളികളെയും 2 കൈയും തൂണിൽ ചേർത്ത് കെട്ടിയിട്ടു. 70 പൊതുസ്ഥലത്ത് അവരെ അങ്ങനെ കെട്ടിയിട്ടു. എല്ലാ ദിവസവും അവർക്ക് അപ്പവും കുറച്ച് വെള്ളവും നൽകുമായിരുന്നു. 70 ശേഷം അള്ളാഹു പ്രവാചകനോട് സിനാരിബിനെയും കൂട്ടാളികളെയും അവരുടെ രാജ്യത്തേക്ക് വിട്ടയക്കാൻ കൽപ്പിച്ചു. ഈ വിവരം രാജാവിനെ അറിയിച്ചപ്പോൾ രാജാവ് ഉടൻ തന്നെ അവരെ വിട്ടയച്ചു. ഹസ്കിയ രാജാവിന്റെ മരണത്തോടുകൂടി ഇസ്രായേൽ ജനത വഷളായി.
അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുവാനും അനുസരിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് താക്കീത് ചെയ്യാനും ഇസയ്യ നബി അലൈഹിസ്സലാം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം അവരിൽ അദ്ദേഹത്തോട് ശത്രുത ഉണ്ടാക്കി. അവർ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. അദ്ദേഹം മറ്റൊരു അഭയസ്ഥാനം അന്വേഷിച്ച് അവിടെ നിന്ന് യാത്രയായി. ഈസ നബിയെ കുറിച്ചും മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അവർ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഇസയ്യ നബി അലൈഹിസ്സലാം പ്രവചിച്ചിരുന്നു.